AFC കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. ചെന്നൈയിൻ FCയും മിനർവ പഞ്ചാബും തമ്മിലുള്ള പോരാട്ടമാണ് ഓരോ ഗോൾ വീതം നേടിയാണ് സമനില പാലിച്ചത്. ആസാമിലെ ഗുവാഹട്ടിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറിയത്. ആദ്യ പകുതി ഗോൾ ചെയ്ത സമനിലയിൽ കലാശിച്ച മത്സരത്തിന്റെ 67 മിനിറ്റിൽ മിനർവയാണ് ആദ്യം ലീഡെടുത്തത്. സാമുവൽ ലാൽ മുഹാൻബിയാണ് ഗോൾ നേടിയത്. ഈ ഒറ്റ ഗോളോടെ വിജയം ഉറപ്പിച്ച് മിനർവ നിൽക്കുമ്പോഴാണ് 90 മിനിറ്റിൽ ചെന്നൈ സമനില നേടിയത്. മലയാളി താരം മുഹമ്മദ് റാഫിയാണ് ചെന്നൈയുടെ രക്ഷക്കെത്തിയത്. സമനിലയോടെ ചെന്നൈ ഗ്രൂപ്പ് പോയിന്റ് നിലയിൽ രണ്ടാമതെത്തി. കളിച്ച 5 മത്സരങ്ങളും സമനിലയിലായ മിനർവ മൂന്നാമതാണ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ബെൽഫോർട്ട് കളിക്കുന്ന ബംഗ്ലാദേശി ക്ലബ്ബ് അബഹാനി ധാക്കയാണ് പോയിന്റ് നിലയിൽ ഇപ്പോൾ ഒന്നാമെന്നുള്ളത്. 4 ടീമുകളുള്ള ഗ്രൂപ്പിൽ ഒരു മത്സരം കൂടി എല്ലാ ടീമുകൾക്കും ബാക്കിയുണ്ട്. ISL കഴിഞ്ഞ 2 സീസണുകളിൽ FC പൂനെ സിറ്റിക്ക് വേണ്ടി കളിച്ച ബ്രസീലിയൻ വിംഗർ ഡിയോഗോ കാർലോസിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങി ISL ക്ലബായ മുംബൈ സിറ്റി FC. 2017-18 സീസണിൽ റാങ്കോ പോപ്പോവിച്ച് പൂനെ പരിശീലകനായിരിക്കെയാണ് താരം പൂനെയിലെത്തുന്നത്. 2018-19 സീസൺ ISL FC ഗോവയുടെ സെറിട്ടൻ ഫെർണാണ്ടസിനെതിരെ നടത്തിയ കയ്യാങ്കളിയുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു കാർലോസ്. അന്ന് ആ സംഭവത്തിന്റെ പേര് 200,000 രൂപ PA 3 മത്സരങ്ങളിൽ നിന്ന് വിലക്കും ശിക്ഷ ലഭിച്ചിരുന്നു താരത്തിന്. ബ്രസീലിയൻ സൂപ്പർ ക്ലബായ ഫ്ലെമിംഗോയിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ച കാർലോസ് 3 സീസണുകളിൽ റഷ്യൻ പ്രീമിയർ ലീഗിലും ബൂട്ട് കെട്ടിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം FC പൂനെ സിറ്റി പിരിച്ചുവിടുന്നു എന്ന വാർത്തകൾ ശ്രദ്ധേയമായിരുന്നു. FC പൂനെ സിറ്റിയെ ഹൈദരാബാദിലേക്ക് പറിച്ചു നടാനൊരുങ്ങുകയാണ് ടീം മാനേജ്മെന്റും മറ്റു സ്പോൺസർമാരും. ഇതിന്റെ ഭാഗമെന്നോണം തന്നെയാണ് താരങ്ങൾ പൂനെ വിട്ട് മറ്റു ടീമുകളിലേക്ക് ചേക്കേറുന്നതും. ഹൈദരാബാദിൽ നിന്നും പൂനെ സിറ്റി FC ഏറ്റെടുക്കാൻ പ്രമുഖ ബ്രാൻഡുകൾ രംഗത്തെത്തിയിട്ടുണ്ടെന്നും വരുന്ന ISL സീസണുകളിൽ ഹൈദരാബാദ് FC ആയിരിക്കും ISL കളിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്.